എറണാകുളം ബോട്ടിച്ചട്ടി ബസ് സ്റ്റോപ്പിലെത്തിയ കൗമാരക്കാരന്റെ കയ്യിൽ 10 ദിവസം പോലും പ്രായമാകാത്ത കുട്ടിയെ കണ്ട് പലർക്കും സംശയം തോന്നി. എറണാകുളം ബോട്ടിച്ചട്ടിയിൽ കഴിഞ്ഞ ദിവസം രാവിലെ 11-നായിരുന്നു സംഭവം. 10 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുമായി എറണാകുളം ബോട്ടിച്ചട്ടിയിൽ കണ്ട കൗമാരക്കാരനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് ഒടുവിൽ പോലീസിൽ വിവരമറിയിക്കുകയാണ് പിന്നീടുണ്ടായത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആളാണെന്നാണ് ഏവരും തെറ്റിദ്ധരിച്ചത്. മാതാപിതാക്കൾ ഇല്ലാതെ കൈക്കുഞ്ഞുമായി നിൽക്കുന്ന കൗമാരക്കാരന്റെ പരിങ്ങൽ കൂടിയായപ്പോൾ സംശയമേറിയതോടെയാണ് പോലീസിലേക്ക് ഫോൺ സന്ദേശമെത്തിയത്. ആദ്യം നാട്ടുകാർ ചോദ്യം ചെയ്തെങ്കിലും യുവാവൊന്നും വിട്ടുപറഞ്ഞില്ല. പരസ്പര വിരുദ്ധമായി സംസാരിച്ചതോടെ കൃഷ്ണം റോഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനും അറിഞ്ഞു. അവസാനം പോലീസ് ചോദിച്ചപ്പോൾ പയ്യൻ പറഞ്ഞത് ഇങ്ങനെ: തന്റെ ജ്യേഷ്ഠനാണ് കുട്ടിയുടെ അച്ഛൻ. കുട്ടിയുടെ അച്ഛനും അമ്മയും തലേന്ന് രാത്രി ഒരാവശ്യത്തിന് കോട്ടയത്തേക്ക് പോയതാണെന്നും താനും കോട്ടയത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞു. കോട്ടയം പോകാൻ എന്താണ് എറണാകുളം ബോട്ടിച്ചട്ടിയിൽ വന്നതെന്ന ചോദ്യത്തിന് കൗമാരക്കാരന് ഉത്തരമുണ്ടായിരുന്നില്ല. തുടർന്ന് പിങ്ക് പോലീസ് സംഘമെത്തി കുട്ടിയെയും കൗമാരക്കാരനെയും കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇവരെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചു. പയ്യന്റെ കയ്യിൽ നിന്നും കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ നമ്പർ വാങ്ങി ഇവരോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുവാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഇവർ വൈകിട്ടോടെ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയതോടെയാണ് കഥയുടെ ട്വിസ്റ്റ് പുറത്താകുന്നത്. സംഭവം ഇങ്ങനെ: കൗമാരക്കാരന്റെ പിതൃസഹോദര പുത്രനാണ് കുഞ്ഞിന്റെ പിതാവ്. കൊച്ചിയിലെ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇയാളും കുട്ടിയുടെ അമ്മയും ഒന്നിച്ച് ലിവിംഗ് ടുഗദറായി ജീവിച്ചു വരികയായിരുന്നു. ശനിയാഴ്ച കോട്ടയത്ത് കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും കല്യാണമായിരുന്നു. ഇവർക്ക് കുഞ്ഞുണ്ടായ വിവരം വീട്ടിൽ അറിഞ്ഞിരുന്നില്ല. നിങ്ങളായിട്ട് അറിയിക്കില്ലേ എന്ന അഭ്യർത്ഥനയും ഒപ്പമുണ്ട്. കല്യാണം ഏപ്രിൽ നടക്കേണ്ടതായിരുന്നു. ചില കാര്യങ്ങൾ കൊണ്ട് അല്പം വൈകിപ്പോയി. കല്യാണശേഷം കുഞ്ഞിന്റെ കാര്യം വീട്ടിൽ അറിയിക്കാമെന്നാണ് കരുതിയത്. അതിനിടെയാണ് ഈ സംഭവം. വിവാഹം വരെ കുഞ്ഞിനെ മാറ്റി നിർത്താനായി സഹോദരനെ ചുമതല ഏൽപ്പിച്ച് ഇരുവരും വിവാഹത്തിനായി നാട്ടിലേക്ക് പോവുകയായിരുന്നു. വിവാഹം കഴിഞ്ഞാലുടൻ കുട്ടിയുമായി നാട്ടിലെത്താൻ അനുജന് നിർദ്ദേശവും നൽകിയിരുന്നു. ഇവരുടെ വിശദീകരണം ലഭിച്ചതോടെ പോലീസ് നിലവിലെ വധൂവരന്മാരായ ലിവിംഗ് ടുഗദർ ടീമിനെതിരെ കേസൊന്നും എടുക്കാതെ ഇരുവരെയും കുട്ടിയെയും കൗമാരക്കാരനെയും വിട്ടയച്ചു. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.